the Lord. Praise the Lord. Praise the Lord. Deva Tirunamam Vaazhthapedumaragatte. Powervision TV Lude 24 Manikur Nadakkunna ee Atmeeya Shushrushayil Prarthanayil Sambandhikkunna Mathapithakkal Sahodari Sahodarimar Kunjungal Lokamembadum 24 Manikur Prarthanayil പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശുദ്ധരായ ദൈവമക്കൾ ഈ സ്റ്റുഡിയോയിൽ ഇന്ന് രാത്രി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അതോടൊപ്പം മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പൗർഷൻ കൊയർ ടീം നേതൃത്വം കൊടുക്കുന്ന ബ്രദർ ബിജു ദാനിയൽ അവരുകൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷൈൻ രാജ അവരുകൾ പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കുകയും ആത്മീയ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന പാസ്റ്റർ മോൻസി അവരുകൾ എനിക്ക് മുൻപായിട്ട് അനുഗ്രഹീതരായ കർത്തൃദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കർത്താവ് നൽകി തരികയുണ്ടായി എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു എന്ന നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഈ അർദ്ധരാത്രിയിൽ നാം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി പാർശി രാജ്യത്തിൻ്റെ പ്രഭുവിന് തടയുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇന്ന് രാത്രി ഇറക്കി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചു എന്നുള്ള വിശ്വാസമുള്ള ദൈവമക്കൾ നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി യേശുവിന് മഹത്വം കൊടുക്കുവാൻ കഴിയട്ടെ. എനിക്ക് മുൻപായി അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ വചനം പ്രസംഗിക്കുകയും പ്രാർത്ഥന നേടുകയും ചെയ്തപ്പോൾ വ്യക്തിബന്ധങ്ങളോ വേണ്ട പരിചയങ്ങളോ ഒന്നുമില്ല, പലയിടങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുക, അവരെ വേണ്ടതുപോലെ പരിചയമില്ലെങ്കിലും ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട് ഈ രാത്രി അവരുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ, ആളുകളെ പലരെയും കണ്ടിട്ടില്ല. മോൻസി പാസ്റ്ററും ഷൈൻ രാജു പാസ്റ്ററും ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. വിടിരിക്കുന്ന ഓരോ വിശ്വാസികളും ആ വ്യക്തിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരുടെ കെട്ടുകൾ അഴിയപ്പെട്ട് അവരുടെ കടഭാരങ്ങൾ മാറി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടിയാണ് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട രാജുബോ കാലാപാസ്റ്റർ കൂടെ നല്ലൊരു ആലോചന കർത്താവ് നമുക്ക് നൽകിത്തരികയുണ്ടായി. ഞാനിവിടെ നോക്കുകയായിരുന്നു, എൻ്റെ ബാല്യപ്രായത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനവധി വിശുദ്ധന്മാർ ഈ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. പാസ്റ്റർ രാജു പൂക്കാല, റവറൻഡ് ഡോക്ടർ കെ സി ജോൺ അവറുകൾ എന്നുവേണ്ട അനുഗ്രഹീതരായ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ അവരൊക്കെ എൻ്റെ ശിരസിൽ കൈവച്ചെന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു നന്മയാണ് ഇന്ന് രാത്രി ഞാനും ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ കാരണമായി മാറിയത്. അതിന് പുകഴുവാനോ അതിന് പ്രശംസിക്കാനോ ഒന്നുമില്ല, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രാർത്ഥന ദൈവത്തോടാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, പ്രസംഗങ്ങളും പ്രവചനങ്ങളും ദൂതുകളും ആലോചനകളും എല്ലാം മനുഷ്യനോട് സംസാരിക്കുന്നു, എന്നാൽ പ്രാർത്ഥന മാത്രം ദൈവത്തോടാണ്. 24 മണിക്കൂർ
നാം ഇന്ന് രാത്രി മുതൽ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമേയുള്ളൂ, ഈ പ്രാർത്ഥനയിൽ ഈ ദിവസം തന്നെ മറുപടി കാണാൻ കഴിയും. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്ന ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഒരു വാക്യം കൂടെ വായിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. പ്രാർത്ഥനയിൽ ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. പഴയ നിയമ വേദഭാഗത്ത് ഭക്തന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരുന്നു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചവരാണ്. മോശയുടെ കാലം, തുടർന്ന് യോശുവയുടെ കാലഘട്ടം, തുടർന്നുള്ള ന്യായാധിപന്മാരുടെ കാലഘട്ടം, അതേ തുടർന്നുള്ള രാജാക്കന്മാരുടെ കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിലെല്ലാം വിശുദ്ധന്മാരായ ദൈവദാസന്മാർ, ന്യായാധിപന്മാരുടെ കാലത്ത് ന്യായപാലനം ചെയ്ത വിശുദ്ധന്മാർ, ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോശാഫാത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ പ്രാർത്ഥനയെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം തുടങ്ങിയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി കൊടുത്തുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. 20-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ പ്രാർത്ഥനയാ, ദൈവത്തോട് അപേക്ഷിക്കുക. കാരണം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ആദ്യം യഹോശാഫാത്ത് തന്നെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി തന്നെ തന്നെ സമർപ്പിക്കാൻ തുടങ്ങി. ദൈവമേ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവമേ, നീ വിടുവിക്കുന്ന ദൈവമാണ്, ദൈവമേ, നീ സഹായിക്കുന്ന ദൈവമാണ്, നീ ഭയങ്കരനായ ദൈവമാണ്, ശക്തമായ പരാക്രമവും ശക്തിയും നിനക്ക് ഉള്ള ദൈവമല്ലോ. അങ്ങനെ പറഞ്ഞു തുടങ്ങി. 14-ാമത്തെ വാക്യം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. 20-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദൈവസ്ഥനെ തന്നെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക, അങ്ങോട്ട് പറയുക. അങ്ങനെ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യനെ ദൈവാത്മാ ഉദ്യമിപ്പിക്കാൻ തുടങ്ങി. എഗസിയേൽ എന്ന ലേവ്യൻ്റെ മേൽ ആത്മാവ് വന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ 24 മണിക്കൂർ ഇവിടെ നടക്കുന്ന പ്രാർത്ഥന വചന അധിഷ്ഠിതമായിട്ട, പ്രാർത്ഥന, പാട്ട്, ആരാധന, അതോടൊപ്പം വചന ശുശ്രൂഷ, ദൂതുകൾ, ഇങ്ങനെ ഇത് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. യഹോശാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 14 വാക്യത്തിൻ്റെ സമാപന ഭാഗത്ത് സെക്കരിയാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യൻ്റെ മേൽ ആത്മാവ് വന്നു. അവൻ ജനത്തോട് സംസാരിക്കുകയാണ്, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. യുദ്ധം നിങ്ങൾ ചെയ്യണ്ട, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനാത്മാവിൽ ദൂതറിയിക്കുവാൻ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കും. യഹോശാഫാത്തിന് വേണ്ടി ദൈവത്തിൽ നരളപ്പാട് പ്രാപിച്ച യഹസിയേൽ എന്ന ലേവ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സംസാരിക്കുക, യുദ്ധത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, യുദ്ധം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഏറ്റെടുക്കും. ഒന്ന്, യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വിഷയം, യഹോശാഫാത്തിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. മൂന്നാമത്തെ വിഷയം, 20:21-22 വാക്യങ്ങളിൽ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അതിൻ്റെ 21 വാക്യത്തിൽ, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. പ്രാർത്ഥനയിൽ അവർ പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി അമ്മോന്യരും മോവാബ്യരും സെയിർ പർവ്വതക്കാരും തോറ്റുപോയി. അടുത്ത വാക്യത്തിൽ 20:30 വാക്യത്തിൽ, ഇങ്ങനെ തൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. 4 ഇന്ന് രാത്രി വേഗത്തിൽ പറഞ്ഞ് ക്ലോസിവൻ കത്താവ് ശരണപ്പെടുകയാണ്. 1, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസനിൽ പ്രാർത്ഥിക്കുന്നവരാകണം. പ്രതിസന്ധിയുടെ നടുവിൽ മാത്രമല്ല പ്രാർത്ഥന ഒരു ദൈവത്തിന് വേണ്ടത്, ഏതു സമയത്തും പ്രാർത്ഥിക്കാൻ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയുണ്ടെങ്കിലും വലിയ പ്രതിസന്ധികൾ വരുന്നു. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും സെയിർ പർവ്വതക്കാരൊക്കെ തനിക്കെതിരെ വരുമ്പോൾ യഹോശാഫാത്തിന് മനസ്സിലായി ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഇന്ന് രാത്രിയിൽ ഈ 24 മീറ്റിംഗിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിലെ പ്രാർത്ഥന
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തോൽക്കത്തില്ല, പരാജയപ്പെടത്തില്ല, അപമാനിക്കപ്പെടാൻ അനുവദിക്കത്തില്ല, ദേശത്തുനിന്ന് പറിച്ചെറിയുമെന്ന് യഹോശാഫാത്തിന് വിരോധമായി റീമാന ശമ്തൽ കമനഗടകസിയ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി വീട്ടിലിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കോ. ദേശത്തുനിന്ന് പറിച്ചെറിയുവാൻ, ആൾനാശം വരുത്തുവാൻ, ഇനിയും മുന്നോട്ട് വിടാതെ വഴികളെല്ലാം അടയ്ക്കുവാൻ, ഇത്രമാത്രം ഒരു ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന നിന്നെ അവിടുന്ന് പിടിച്ച് താഴെ ഇറക്കാൻ സാത്താൻ പദ്ധതിയിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സാത്താനെ നീ പദ്ധതിയിട്ട് അമോന്യരെയും മോവാബ്യരെയും ആളുകളെ സംഘം കൂടി കൊണ്ടുവന്നാലും എൻ്റെ അഭിഷിക്തന്റെ നേരെ ഒരു വാക്കുച്ചരിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. അവൻ പ്രാർത്ഥിക്കുന്നവനാ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഉള്ളങ്ങളോട് ഈ രാത്രിയിൽ ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലാണെങ്കിൽ രാത്രിയുടെ യാമങ്ങളെ പകലാക്കി കരയുന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുന്നുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും എതിർപ്പാണ്. ഒരു ഭാഗത്ത് മോവാബ്യര്, മറുഭാഗത്ത് മെയൂന്യര്, തൊട്ടപ്പുറത്ത് അമൂന്യര്, എല്ലാം കൂടി വന്ന് സംഘടിതമായി നിൽക്കുകയാണ്. ആളുകൾ സംഘടിതമായി നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മുട്ടേ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യഹോശാഫാത്തൊക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ആത്മാ ദൂത് തരും. ഹാലലൂയ. യഹോശാഫാത്തിനോട് ദൂതറിയിക്കുവാൻ ഒരുവന്റെ മേൽ ആത്മാവ് വന്നു, ഒരു ലേവിയന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാണ്, യഹോശാഫാത്തെ നിങ്ങൾ പരാജയപ്പെടത്തില്ല, യുദ്ധം യഹോവ ഏറ്റെടുക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഈ രാത്രി സ്വർഗ യുദ്ധം ഏറ്റെടുക്കുക. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ അതീവ ദുഃഖിതരായി എടുത്ത നിമിഷം എന്തായിത്തീരും, എങ്ങനായിത്തീരും, ആരോട് പറയണം, എന്ത് ചെയ്യണം എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഇന്ന് രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ഈ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കപ്പുറത്ത് ദൈവം തൻ്റെ പദ്ധതി തെളിയിക്കാൻ പോവുകയാണ്. ദൈവം ഒരു പതിയിരിപ്പുകാരെ അങ്ങകലെ നിന്ന് ചലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കണമേ, നിനക്കെതിരെ ചലിക്കുന്ന ചിലതിനോട് ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. അത് മറുഭാഗത്തുനിന്ന് ചലിച്ചു തുടങ്ങിയ വിശ്വസിക്കാമോ? പഴയ നിയമ വേദഭാഗങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് ശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഒരുപാട് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് തൻ്റെ മകനുമായി മോറിയമലയുടെ മുകളിലേക്ക് തൻ്റെ മകനുമായി യാത്ര ചെയ്യുമ്പോൾ വഴിമധ്യത്തിൽ അപ്പനോട് മകനോട് ചോദ്യം ചോദിച്ചു. ഹൃദയഭേദകമായി ചോദ്യമായി ചോദിച്ചത്, ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പ, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തുള്ള ആട്ടിൻകുട്ടി എവിടാ? ഈ ചോദ്യത്തിനുമ്പിൽ നിശബ്ദനാകാതെ
എടുത്ത വായിൽ മറുപടി കൊടുക്കുകയാണ്, യഹോവ കരുതിക്കൊള്ളും. യഹോവ കരുതിക്കൊള്ളുമെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തൂടെ അപ്പനും മകനും കൂടെ മോറിയാമലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മറുഭാഗത്തൂടെ ഒരാട്ടുകൊറ്റൻ പ്രിസലോഡ് ഓടി വരുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ദൈവമക്കളെ, ഈ യാഗമർപ്പിക്കാൻ പോകുന്ന, ആരാധനയ്ക്ക് പോകുന്ന, പ്രാർത്ഥനയ്ക്ക് പോകുന്ന, പ്രമാണമുള്ള, വേർപാടുള്ള, വിശുദ്ധിയുള്ള ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാമിൻ്റെ മകന് വേണ്ടി, അല്ല അബ്രഹാമിന് വേണ്ടി അമ്മേശ്വരം മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അങ്ങ് അകലെ നിന്ന് ദൈവത്തിൻ്റെ വഴി തുറന്നു വരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണാത്ത ഒന്ന്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്ന്, നിങ്ങളുടെ ചിന്തയിൽ ഇല്ലാത്ത ഒന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നേ, അബ്രഹാമിന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി ഓടി അടുക്കുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഓടി അടുക്കുന്ന വാഗ്ദത്തങ്ങൾ ഓടി വരിക. അതുകൊണ്ടാണ് പാസ്റ്റർമാർ, പ്രവാചകന്മാർ, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നിനക്കുള്ള വാഗ്ദത്തങ്ങൾ ഓടി അടുത്തോണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കാമോ, ഓട്ടം തെറ്റാതെ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു. എന്നിട്ട് പ്രസിഡന്റ് അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. അബ്രഹാമിനെ പരീക്ഷിക്കുമ്പോൾ ഈ പരീക്ഷ പരാജയത്തിനല്ല, ഈ പരീക്ഷ തകർക്കാൻ വേണ്ടിയല്ല, ഈ പരീക്ഷയിൽ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ഈ പരീക്ഷകൾ. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ പരീക്ഷയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുക. ഞാൻ ഇന്ന് രാത്രി ആത്മാവുള്ളത് കാണുകയാണ്, അത്ഭുതകരമായ വഴികൾ തുറന്നിരിക്കും. പ്രവചനാത്മാവിൽ യഹോശാഫാത്തിനോട് സംസാരിക്കുകയാണ്, യഹോശാഫാത്തെ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളും ആളുകളും കുറവാ, പക്ഷെ നിങ്ങൾ ഭയപ്പെടണ്ട, യുദ്ധം ഇനിയും നിങ്ങൾക്കുള്ളതല്ല. ഇനി നിങ്ങൾ യഹോവയെ പാടി ആരാധിക്കുവാൻ, യഹോവയെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറക്കും, ദൈവം നിനക്ക് വിജയം നൽകിത്തരും. ഇന്ന് രാത്രി വിശ്വസിക്കാമോ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ദൈവ വചനം കേൾക്കാനിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുകയല്ല, വചനം കേൾക്കാനിരിക്കണം, ദൈവം സംസാരിക്കുന്നത് കേൾക്കാനിരിക്കണം. ദണ്ട് പ്രിസല പ്രാർത്ഥിക്കുന്ന യഹോശാഫാത്ത് ദൈവം സംസാരിക്കുന്ന കേൾക്കാൻ മനസ്സ് വെച്ചു. കേൾക്കാൻ മനസ്സ് വെച്ചത് കൊണ്ട് യഹോശാഫാത്തോട് സംസാരിച്ചു, യുദ്ധം നിൻ്റേതല്ല, ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന യഹോശാഫാത്തിനോട് ദൈവം സംസാരിച്ചപ്പോൾ, ആത്മാവ് ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യഹോശാഫാത്തിന് മനസ്സിലായി, ഇനി സംഗീതക്കാരെ നിയമിച്ച് ഒരാരാധനയും കൂടെ വെളിപ്പെട്ടാൽ ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരിക. ഓ ശുഡമനഹദരഗഡഗസിയ, എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ പറയാൻ കഴിയും, ആരാധന മധ്യത്തിൽ ദൈവത്തെ വ്യവസ്ഥ പ്രകാരം, ഒരുപാട് ആളൊന്നുമില്ലെങ്കിലും രണ്ട് പേരെ ഉള്ളെങ്കിലും വ്യവസ്ഥ പ്രകാരം ആരാധിച്ചാൽ ദൈവം അവിടെ ഇറങ്ങി വരും. ആ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിക്കുമായിരുന്നു. അന്തരാൾ കൈയടിക്കാൻ പറ്റുന്നില്ല, കാലുകൾ ചാമത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ആരാധന അകത്തുന്ന ഇന്ന് മുതൽ പുറമേ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും
അകത്തളത്തിൽ ആരാധിച്ചു തുടങ്ങിയാൽ നിന്റെ കുടുംബത്തെ കെട്ടിയത്, നിന്റെ ശരീരത്തെ കെട്ടിയത്, നിന്റെ ആരോഗ്യത്തെ കെട്ടിയത് അവൻ അഴിക്കുന്ന ദൈവമാണ്. യഹോശാഫാത്ത് പാടി ആരാധിച്ചപ്പോൾ പതിയിരിപ്പുകാരെ വരുത്തിയെങ്കിൽ ഇന്ന് പകൽ വിശ്വാസം അകത്തുള്ള ദൈവമക്കൾ ആത്മാവിൽ കാണാൻ കഴിയണം കേട്ടോ. ദൈവം ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പുതിയ വഴി തുറക്കും. ഈ രാത്രിയുടെ യാമത്തിൽ ഉറങ്ങാതെ ഇവിടുന്ന് പ്രാർത്ഥിച്ചതിന് ദൈവം പ്രതിഫലം തരും. ആര് പ്രതിഫലം തന്നില്ലെങ്കിലും നിശ്ചയമായും ദൈവം പ്രതിഫലം നൽകിത്തരുന്ന ദൈവമാണ്. ഗെത്സെമനിയിലെ പ്രാർത്ഥനയാണ് മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ഗെത്സെമനിയിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു. യേശു കർത്താവ് അല്പം മുമ്പോട്ട് ചെന്ന് നിലത്തു വീണു. ഇതെന്തോ പ്രാർത്ഥനയാ! യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായത്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അവരോട് പ്രാർത്ഥിക്കാനല്ലപ്പോൾ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളും നിങ്ങൾ ഇവിടെ ഇരുന്നോളാനാണ് പറഞ്ഞത്. കർത്താവിൻ്റെ കൂടെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്നോളാനാണ് പറയുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, യേശുവിൻ്റെ ഉള്ളം, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു. ഹാലേലൂയ്യ! യേശുക്രിസ്തു അല്പം മുൻപോട്ട് ചെന്ന് നിലത്തു വീണു. ഹാലേലൂയ്യ! കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറണം. ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പഠിച്ചാൽ പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ട്. പ്രാർത്ഥനയിൽ, ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ചില ആളുകൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വിഷയത്തിന് ഒരു വിടുതൽ നടക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ മാറണം, ഞങ്ങളുടെ നിരാശകൾ മാറണം, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ആഗമാനം ഒരു മാറ്റം ഉണ്ടാകണം. എബ്രായ ലേഖനം 5 7 8 9 വാക്യങ്ങളിൽ ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാർത്ഥനയിൽ എന്തൊക്കെ വേണം? ഉറച്ച നിലവിളി, കണ്ണുനീര്, അപേക്ഷ, അഭയയാചന, ഭയം, ഭക്തി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 2 കരങ്ങൾ ഉയർത്തി ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കാൻ കഴിയട്ടെ. പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെ വേണം എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അത് എബ്രായ ലേഖനക്കാരൻ ആ പ്രാർത്ഥന ഒന്നുകൂടെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇബ്രായ ലേഖനക്കാരനായ പൗലോസ് അപ്പോസ്തലൻ അതെന്താണ് ആ പ്രാർത്ഥനയെക്കുറിച്ച് ഓർപ്പിക്കുന്നത്? തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്. ഇന്ന് രാത്രി ഈ വചനം നമുക്കിന്ന് രാത്രി ഉപകാരപ്രദമായിരിക്കണം. രോഗിയായി കിടക്കുന്ന നിന്നെ, രോഗിയായി കിടക്കുന്ന നിങ്ങളിൽ ചിലരെ ഇന്ന് രാത്രി വിടുവിപ്പാൻ യേശു ശക്തന. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് കാണുവാൻ കഴിയും? മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്. ഹാലേലൂയ!
ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയം ഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഒരു സ്തോത്രം പറഞ്ഞു. ആറ് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആറ് കാര്യങ്ങൾ. ഒന്ന്, ഉറച്ച നിലവിളി. രണ്ട്, ഉറച്ച നിലവിളിയുള്ള ഒരു ദൈവത്തിന് ദൈവസ്ഥന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയണം. യേശുവിൻ്റെ പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ എത്ര പ്രാവശ്യം കരയാൻ കഴിഞ്ഞിട്ടുണ്ട്? കരച്ചിൽ അഭിനയിക്കുകയല്ല, നമ്മുടെ ഹൃദയം തകർന്ന് എത്ര നാളായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നു, ഇനിയും ചിലതൊക്കെ വന്നാ വരട്ടെ. അങ്ങനല്ല, ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. കണ്ണുനീരൊന്ന് ഒഴുകട്ടെ. ഹാലലൂയ. കണ്ണുനീരൊന്ന് ഒഴുകിയാൽ അതിന് മറുപടിയാണ് യേശു മരിച്ചാലും യേശു ഉയർത്തെഴുന്നേൽക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ പറയാൻ കഴിയും? ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നാം എന്തു ചെയ്യണം? ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് കൂടി ഓർപ്പിക്കുകയാണ്. നമുക്കും ഒരു ഉറച്ച നിലവിളി വേണം. ഒരു സഭായോഗത്തിനും കൂടി എത്ര കാലം നിലവിളിച്ചു? വീട്ടിൽ നിന്ന് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എത്ര കാലമായി പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളല്ലേ? എന്നാൽ ഇന്ന് രാത്രി പുസ്തകം പഠിക്ക്, വിശുദ്ധ ബൈബിള് പഠിക്ക്. യേശുവിന് ഭയഭക്തി നിമിത്തം യേശുവിന് ഉത്തരം ലഭിച്ചെങ്കിൽ ഈ രാത്രി യേശുവിനെ അനുസരിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന നമുക്കും ഇന്ന് രാത്രി കർത്താവ് മറുപടി അയക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച എത്രയോ ഭക്തന്മാരുടെ കണ്ണുനീർ കർത്താവ് ഒപ്പിയെടുത്തു. വിശുദ്ധ ബൈബിൾ ശ്രദ്ധിക്കൂ. ഒരമ്പിൻപാട് ദൂരെ കുട്ടിയെ മാറ്റിയിട്ടിട്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ ഉറവക്കണ്ണി തുറന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പുതിയ ഉറവക്കണ്ണി ആർക്കും തുറക്കാൻ കഴിയാത്തത് ഇന്ന് രാത്രി തുറക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ പറയുവാൻ തയ്യാറാകട്ടെ. കണ്ണുനീര് കണ്ട് കർത്താവ് മാറിപ്പോകത്തില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ പുതിയ നിയമ വേദഭാഗങ്ങൾ നോക്കൂ. ആ വേദഭാഗങ്ങളിലൊക്കെ ഉറച്ച നിലവിളിയോടെ ചില ആളുകൾ യേശുവിനെ, ഉറച്ച നിലവിളിയോടെ യേശുവിനെ വിളിക്കുന്നുണ്ട്. കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ കാണിക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖിയുടെ പുസ്തകം വരെ ഒരൊറ്റ കുരുടനും സൗഖ്യമായിട്ടില്ല. പുസ്തകം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കൂ, ഒരു കുരുടനും സൗഖ്യമായിട്ടില്ല. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിൽ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞു. ഒരു ചെറിയൊരു സംശയമുണ്ട് പാസ്റ്ററെ, ഞങ്ങൾ ഏതായാലും ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഇന്ന് വായിച്ചിട്ടേ ഉള്ളെന്നാ. പ്രൈസ് വായിച്ചു. പ്രൈസ് ലോർഡ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിൽ കുരുടന്മാർ സൗഖ്യമായിട്ടില്ല, സൗഖ്യമായിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ കാലമായപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്നലകളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൗഖ്യമാകാത്ത വിഷയത്തെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ മനുഷ്യൻ ഉറച്ച നിലവിളിയ. ഇന്ന് രാത്രി, ഈ രാത്രി മുഴുരാത്രി പ്രാർത്ഥനയിൽ അല്ല, 24 മണിക്കുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ച് കരയാൽ തയ്യാറായാൽ ഇന്ന് രാത്രി നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ സാധ്യതയില്ല, പ്രതീക്ഷയില്ല, നടക്കത്തില്ല. ഹാലലൂയ. എന്നാൽ ഈ കുരുടന് എങ്ങനെ ബോധ്യമുണ്ടായി? ഇന്ന് വരെ കേട്ടിട്ടില്ല. കുരുടന്മാർ സൗഖ്യമായത്
ഇന്ന് വരെ കേട്ടിട്ടില്ല. ദാവീദിനെ പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, ദാവീദിൻ്റെ അടുത്തേക്ക് ആളുകളെ അയക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ ഈ നാട്ടിലെ കുരുടന്മാർ രോഗികളൊക്കെ മതി മനസ്തോത്രം ദാവീദിനെ തകർക്കാൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച വേദഭാഗങ്ങൾ പഴയനിയമത്തിലുണ്ട്. എന്നാൽ കുരുടന്മാർ സൗഖ്യമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിനു മുൻപ് ഒരു കുരുടൻ സൗഖ്യമായിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടും കുരുടനായ മനുഷ്യൻ ഉറക്കെ നിലവിളിക്കുകയാണ്. അവന് മനസ്സിലായി പഴയ നിയമത്തിൽ മോശയേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, മൽക്കീസദേക്കിനേക്കാൾ വലിയവൻ, യെരുശലേം ദേവാലയത്തേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, ഏലിയാവിനേക്കാൾ വലിയവൻ, എലീശയേക്കാൾ വലിയവൻ, യേശു ക്രിസ്തുവാണ്. അവന് ബോധ്യമായി. ഈ ബോധ്യം പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ, പഴയ നിയമത്തിന്റെ ദൈവാലയത്തേക്കാൾ വലിയവൻ ക്രിസ്തുവാണ് ബോധ്യമായതുകൊണ്ട് അവന് മനസ്സിലായി, ഞാൻ നിലവിളിക്കേണ്ട സ്ഥലം, ഞാൻ കരയേണ്ട സ്ഥലം യേശുവിൻ്റെ സന്നിധിയിലാണ്. ഈ മൂടി രാത്രി പ്രാർത്ഥനയിൽ, 24 മണിക്കൂർ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്ന് രാത്രി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വരെ നടക്കാൻ സാധ്യതയില്ല. പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളുടെ മേൽ, നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൈ ഇന്ന് രാത്രി ചലിക്കും. കർത്താവ് ഇന്ന് രാത്രി തൊടും. ആ വിഷയത്തിൽ മറുപടി നടക്കും. ആ എത്ര പേർ ആത്മാവിൽ പറയുന്നേ, ആ വിഷയത്തിൽ ഇന്ന് രാത്രി മറുപടി നടക്കും. ആ കെട്ട് ഇന്ന് രാത്രി അഴിയപ്പെടും. പക്ഷെ ലോകം നോക്കിയാൽ സാധ്യതയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാല അനുഭവങ്ങൾ നോക്കിയാൽ സാധ്യതയില്ല. പക്ഷെ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ ക്രിയ നടക്കും. നടക്കും. എന്നോട് ചെന്ന് രണ്ട് കൈ ഉയർത്തി പറയുന്നേ, അവൻ സ്വതന്ത്ര വിശ്വാസത്തോടെ പറ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അവൻ വഴികൾ തുറക്കുന്നതുമാണ്. പ്രാർത്ഥനയിൽ, പ്രാർത്ഥനയുടെ ദിവസങ്ങളല്ലേ, പ്രാർത്ഥനയിൽ സംശയിക്കാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനം 1:4 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ 6 വാക്യത്തിൽ പ്രാർത്ഥനയിൽ സംശയിക്കാനേ പാടില്ല. പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മൾ സംശയിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം വേദഭാഗം, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾ സംശയിക്കരുത്. എബ്രായ ലേഖനം 13:17 17 വാക്യങ്ങളിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. അത് കർത്തൃദാസന്മാരെ കുറിച്ചോ സഭയെക്കുറിച്ചോ ഒക്കെ പറയുന്ന ആത്മീയ ദൂതുകളാണ്. അവർ കണക്ക് ബോധിപ്പിക്കുന്നതിനായാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവർ, ജാഗരിക്കുന്നവർ, അവരെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാ. ആര്? ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പാസ്റ്റർമാർ, അവർ ദൈവസ്ഥയിൽ കണക്ക് കൊടുക്കേണ്ടിവരാ. പക്ഷേ ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോസ്തലനായ യാക്കോബ് ഓർപ്പിക്കുക, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവർ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരാ, അവർ ജാഗരിക്കുന്നവരാ, അവർ പ്രാർത്ഥിക്കുന്നവരാ. ഞരങ്ങിക്കൊണ്ട് ചെയ്യുവാൻ ഇടവരുത്തരുത്. കരമുയർത്തരുത്. സ്തോത്രം പറയണമേ. ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുവാൻ ഞാൻ മുഖാന്തരം ഇടവരുത്തരുതേ. അവരാത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകിയാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് നാം ദിവസം പ്രാർത്ഥിക്കണം.
എബ്രായ ലേഖനത്തിൽ അതാണ് പൗലോസ് സമർപ്പിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് സുബോധം വേണം. വളരെ പരിചയമുള്ള വേദഭാഗമാണത്. ഒന്ന് പത്രോസ് 4:7 മുതലുള്ള വാക്കിലുണ്ട്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സ്തോത്രം. എന്തും പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നടക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? ശബ്ദരാധിരാധന എത്ര പേർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും? എന്റെ കാര്യം നടക്കും. പലപ്പോഴും പല ആളുകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വണ്ടി ഇടിക്കും, മറിയും, സംഭവിക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി നടക്കത്തില്ല, വിവാഹം നടക്കത്തില്ല, അവരുടെ വിദ്യാഭ്യാസം എന്തിനാണ് അതിന് വിട്ടത്, ആ കോഴ്സിന് വിടണ്ടായിരുന്നല്ലോ, അത് പഠിക്കാൻ പറ്റുമോ, എന്തിനാണ് ആ ഒരു കോഴ്സിന് വിട്ടത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷേ ദൈവമല്ലേ ആ കുഞ്ഞിനെ അയച്ചത്? ദൈവമല്ലേ അതിനെ പഠിക്കാനായിട്ട് അവിടെ ആക്കിയത്? ആ കുഞ്ഞിനെ ആ രാജ്യത്തേക്ക് അയച്ചു ദൈവമല്ലേ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ദൈവം എൻ്റെ കുഞ്ഞിനെ അവിടെ അയച്ചതാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് ദൈവം വഴി തുറന്നിരിക്കും. അതാർക്കും തടയാൻ കഴിയാത്തതുപോലെ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്താൻ പോയ റീമാന ശമ്പൽ കമനഗടകസിയ. ഞാൻ ഇന്ന് രാത്രി ആത്മാവിലത് കാണുകയാണ്. വിശ്വാസത്തോടെ പറയാൻ കഴിയട്ടെ, നമ്മുടെ അകം കണ്ടുകൊണ്ട് ഇപ്പോൾ ഉള്ള പരാജയങ്ങളെ നോക്കിയിട്ട് അത് വിജയമായിട്ട് കാണണം, തോൽവികളെ വിജയമായിട്ട് കാണണം. നമ്മൾക്ക് പലപ്പോഴും പരാജയത്തിൻ്റെ വാക്കുകളാണ് ആളുകൾ കൂടുതൽ പറയുന്നത്. എവിടെങ്കിലും ഒരു രോഗിയുടെ കാര്യം പറഞ്ഞാൽ പോലും നമുക്കെന്തെങ്കിലും ഒരു ചെറിയ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പറയും, ഞങ്ങളുടെ വെല്ലുമിച്ച് മരിച്ചത് ഇന്നാർക്കുണ്ടായി, ഈ രോഗം പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തും. അവർ മരിച്ചത് അങ്ങനെയാന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും. ഇന്ന് രാത്രി രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത, നടക്കാൻ സാധ്യതയില്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ കൈ വെളിപ്പെടുകയാണ്. യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ആരാധിക്കുന്നവനായിരുന്നു. അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് പറഞ്ഞു, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, 24 മണിക്കൂർ പ്രാർത്ഥനയിൽ ഈ അർദ്ധരാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വേദനയോട് സങ്കടത്തോടും ഭാരത്തോടുമായിരിക്കുന്ന വ്യക്തിയുടെ മേൽ അത്ഭുത വിടുതലയക്കണമേ. ഈ ജനത്തിൻ്റെ കെട്ടുകൾ അഴിക്കണമേ, മനോഭാരങ്ങളെ മാറ്റണമേ, സങ്കടങ്ങളെ അവർ വിടുതലയക്കണമേ. ഈ ജനത്തെ ഇന്ന് രാത്രി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ രോഗികൾ സൗഖ്യമാകട്ടെ. ഓ ഹാലലിയ, തലമുറയ്ക്ക് വഴികൾ തുറക്കട്ടെ, അത്ഭുതകരമായ വിട നടക്കട്ടെ. ഏ അമൻ മാതാപിതാക്കൾ ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരം തൊട്ടതിനായി സ്തോത്രം, മറുപടി അയച്ചതിനായി സ്തോത്രം, വിടുതൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശ്വതനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എല്ലാ പ്രിയപ്പെട്ട കർത്താവ് മാനിക്കട്ടെ. തുടർന്ന് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.
ഞാനും സ്തുതിക്കും ഞാനും വാഴ്ത്തുമെന്ന് യേശുവിൻ നാമം